ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ രാത്രിയിൽ വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ സമീപിക്കുവാൻ ദൈവം ഇടയാക്കിയത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാം ഒന്നിച്ച് വളരെ ചുരുക്കം പേരായിട്ട് ആണെങ്കിൽ തന്നെയും ദൈവവചനം ക്രമമായി പഠിക്കുവാൻ ലഭിക്കുന്ന അവസരം അത് ദൈവകൃപയാൽ നാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് പലർക്കും ആ നിലയിൽ അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതിലും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കൊരിന്ത്യ ലേഖനത്തിലൂടെയുള്ള രക്ഷാ നഷ്ട പ്രമേയങ്ങളാണ് ഇന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചു 1 കൊരിന്ത്യ 3:10-15 വരെയുള്ള വാക്യങ്ങൾ, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്ന് ഉള്ള വാക്യം കാണുന്നു. അതിലെ ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ എന്ന് ഉള്ള പ്രയോഗ നിമിത്തം രക്ഷ നഷ്ടപ്പെടും എന്നാണ് ചില ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് ആ വാക്യം എന്താണ് എന്ന് ഞാൻ ആദ്യമായി ഒന്ന് സൂചിപ്പിക്കാം. അത് രക്ഷാനഷ്ടത്തെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് പൗലോസ് പറയുകയാണ്, ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു, എന്നാൽ ദൈവം അത്രേ വളരുമാറാക്കിയത് എന്ന് പറഞ്ഞ ശേഷം, എന്നാൽ നമ്മൾ ഓരോരുത്തർക്ക് ദൈവത്തിന്റെ കൃപയ്ക്കൊരു അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു, എന്നാൽ ഓരോരുത്തൻ എങ്ങനെ പണിയുന്നുവെന്ന് താതാന്റെ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊള്ളട്ടെ. ഒരുത്തൻ ഈ അടിസ്ഥാനത്തിന്മേൽ പൊന്നെ വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ കൊണ്ട് പണിതാൽ അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും, തീ തന്നെ അത് ശോധന ചെയ്യും. ഒരുവൻ ചെയ്ത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും, ബന്ധുപോയെങ്കിലോ ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്ര എന്നതാണ് ഈ വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇത് വായിച്ച ലക്ഷ്യബോധമില്ലാത്ത ചില വ്യാഖ്യാതാക്കൾ അവര് വളരെ വിചിത്രമായ വ്യാഖ്യാനം കൊടുത്തു. അതായത് തന്റെ പ്രവൃത്തി വെന്തുപോകും എന്നുള്ളത് കൊണ്ട് ഇയാള് നഷ്ടപ്പെട്ടു പോകും എന്ന് ആക്കി. ഇവിടെ രക്ഷയെ കുറിച്ചല്ല പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നത്. കാരണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ കെട്ടുപണിയെ കുറിച്ചാണ് പറയുന്നത്. ആത്മരക്ഷയും ക്രിസ്തീയ ജീവിതത്തിന്റെ കെട്ടുപണിയും രണ്ട് കാര്യങ്ങളാണ്. രക്ഷിക്കപ്പെട്ടവർ ദൈവകൃപയിൽ എങ്ങനെ തങ്ങളുടെ ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തണം എന്നാണ് പൗലോസ് പറയുന്നത്. അവിടെ 6 വ്യത്യസ്തമായിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൊന്നെ വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൾ. അതിൽ ആദ്യത്തെ 3 കാഴ്ചയിൽ വളരെ ചെറുതും മൂല്യത്തിൽ വളരെ വലുതുമാണ്. പൊന്നെ വെള്ളി വിലയേറിയ കല്ല് കാഴ്ചയിൽ വളരെ ചെറുപ്പം, എന്നാൽ മൂല്യത്തിൽ വളരെ വലുപ്പം. 2 സെക്ഷൻ എന്ന് പറയുന്നത് മരം പുല്ല് വൈക്കോൾ, അത് കാഴ്ചയിൽ വളരെ വലുപ്പമുള്ളതും മൂല്യത്തിൽ വളരെ ചെറുതുമാണ്. ഈ 2 വ്യത്യസ്ത മെറ്റീരിയൽ കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർ ഈ അടിസ്ഥാനത്തിന്മേൽ പണിയുന്നത്. രക്ഷയുടെ അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തീയ ജീവിതം പണിയുന്ന 2 കൂട്ടരെയാണ് ഇവിടുത്തെ വിവക്ഷ. അവിടെ പറയുമ്പോൾ അവരുടെ പ്രവൃത്തിയെ ശോധന എന്നാ പറയുന്നത്, അവരെ ശോധന എന്നല്ല. അവരെ ശോധന എന്നും പ്രവൃത്തിയെ ശോധന എന്നും രണ്ട് കാര്യങ്ങളാണ്. പ്രവൃത്തിയെ ശോധന എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രവൃത്തികൾ ദൈവം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചതാണ്, ദൈവസേനയിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്, ഓർമ്മയുടെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ജീവന്റെ പുസ്തകം, ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം, മരിച്ചവരുടെ പുസ്തകം, ഇങ്ങനെ നിരവധി പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഈ പുസ്തകങ്ങളിലൊക്കെ രക്ഷിക്കപ്പെട്ട നമ്മുടെ പ്രവൃത്തികൾ അത് ദൈവം രേഖയാക്കി വയ്ക്കുന്നുണ്ട്. ആ രേഖപ്പെടുത്തനുസരിച്ചാണ് കർത്താവിന്റെ ന്യായാധിപന് മുമ്പാകെ നമ്മുടെ പ്രവൃത്തിയെ ദൈവം ശോധന ചെയ്യുന്നത്. അങ്ങനെ ശോധന ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്നു, ഈ അഗ്നിശോധനയെങ്കിലാണ് ഈ പ്രവൃത്തിയിൽ ചിലത് ബന്ധുപോകുന്നതും ചിലത്
നിലനിൽക്കുന്നത്. നില വെന്തുപോകുന്നത് പറയുന്ന മരം പുല്ല് വൈക്കോൽ എന്നിവ കൂടെ ചെയ്ത പണിയാണ്. അത് ചെറിയാൻ സാറും പാട്ട് മരം പുല്ല് വൈക്കോൽ ഇവകളാ ചെയ്ത വേലകൾ വെന്തിടുമേ എന്നൊരു പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രവൃത്തിയിൽ അത് വെന്തുപോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ കർത്താവിന്റെ ന്യായാസനത്തിലെ പരിശോധനയിൽ നിലനിൽക്കാത്തതിനെ കാണിക്കുകയാണ്. തീയാൽ ശോധനയപ്പെടുന്നു പറയുന്നത് അഗ്നിജ്വാല സമാനമായ ക്രിസ്തുവിന്റെ നയനങ്ങൾക്ക് മുമ്പാകെ അത് ശോധനയപ്പെടുന്നു എന്നർത്ഥം അല്ല, അത് ആഴി കൂട്ടി തീയിടുന്നതിനെ കുറിച്ചല്ല. വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെയതിൽ അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തത് എന്ന് വായിക്കുന്നുണ്ട്. അഗ്നിജ്വാല സമാനമായ അവന്റെ നയനങ്ങളുടെ മുമ്പാകെ നമ്മുടെ പ്രവൃത്തികൾ അത് പ്ലേസ് ചെയ്യുമ്പോൾ ആ പ്രവൃത്തികളിൽ മരം പുല്ല് വൈക്കോൽ എന്നിങ്ങനെ മൂല്യം ഇല്ലാത്തതായി എന്നാൽ ലോകത്തിന്റെ മുമ്പാകെ വളരെ വലിപ്പത്തോടെ പ്രകടിപ്പിച്ച് കാണിച്ച വേലകളെല്ലാം വെന്തുപോകും, അല്ലെങ്കിൽ പ്രവൃത്തികളെല്ലാം വെന്തുപോകുമെന്നും എന്നാൽ പൊന്നെ വെള്ളി വിലയേറിയ കല്ല് മുതലായ സൂക്ഷ്മ വസ്തുക്കൾ മൂല്യമുള്ളതാകിയ അവ ആ ഫയറി ടെസ്റ്റിനെ തീയോട് അഗ്നിയോടുള്ള പരിശോധനയെ അതിജീവിക്കും എന്നുമാണ് അവിടെ പറയുന്നത്. വളരെ വ്യക്തമായി 14 ഭാഗത്തിൽ പറയുന്നു താരോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ രക്ഷയ്ക്ക് യാതൊരു തകരാറും വരുമെന്നല്ല, വരത്തില്ലെന്നാണ്. എന്നാൽ അവന്റെ പ്രവൃത്തി വെന്തുപോകും, അതുകൊണ്ട് നീയും പ്രതിഫലത്തിന് തനിക്ക് നഷ്ടമുണ്ടാകും. അതാണ് ഒരുവന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിലോ തനിക്ക് ഛേദം വരും. ദാറ്റ് മീൻസ് ഹി വിൽ ബി ലെസ് റിവാർഡഡ് ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പാകെ അവന് ലഭിക്കുന്ന ആ പ്രതിഫലം താരതമ്യേന കുറവായിരിക്കും. കാരണം അതിൽ പലതും നിലനിൽക്കുന്നല്ല, നിശോധനയിൽ അതിജീവിക്കുന്നതല്ല. എന്നാൽ അവൻ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന പരിശോധന രക്ഷ നഷ്ടപ്പെടുത്തുന്നുള്ള പരിശോധനയല്ല, പ്രതിഫലത്തിലുള്ള പരിശോധനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ ലളിതമാണ് ആ വേദഭാഗവത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായി എന്ന് ദൈവസ്ഥ ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി രണ്ടാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. 1 കൊരിന്ത്യ 4:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കേണ്ട, പക്ഷെ നമുക്കുള്ള ഈ 40 മിനിറ്റ് സമയം കൊണ്ട് അല്ലെങ്കിൽ 45 മിനിറ്റ് സമയം കൊണ്ട് ഈ വിഷയങ്ങൾ മുമ്പോട്ട് പോകണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്ത്. നിങ്ങൾ എല്ലാവരും വേദവസ്ത്രം കയ്യിലുള്ളവരാണ്. 1 കൊരിന്ത്യ 4:1-5 വാക്യങ്ങൾ, അവിടെ പൗലോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എങ്കിലും ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. അപ്പോൾ വാസ്തവത്തില് രക്ഷിക്കപ്പെട്ട വിശ്വാസികളെയും നീതിമാന്മാരായി കണക്കാക്കാൻ കഴിയുകയില്ല എന്നാണ് ഒരുപറ്റ ആളുകൾ ഈ വാക്യം കൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. അതും നമുക്കിവിടെ സ്വീകാര്യമല്ല. കാരണം വളരെ വ്യക്തമായി റോമാലേഖനം 5 പൗലോസ് പറഞ്ഞു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്ന് റോമനിലും, കൊരിന്ത്യരെ എഴുതിയ 1 ലേഖനം 1:7 വാക്യത്തിൽ, അങ്ങനെ കൊരിന്ത്യരുള്ള നിങ്ങളും ഒരു കൃപാവിധത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു എന്ന് പറയുകയാൽ അവരെല്ലാവരും നീതീകരിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധന്മാരും കർത്താവിന്റെ നീതിയാൽ നീതി സമ്പാദിച്ചവരുമാണെന്ന് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞ അതല്ല, എനിക്കൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലായെങ്കിലും ഞാൻ നീതിമാൻ എന്ന് വരികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ചില വിശ്വാസികൾ ചില തെറ്റുകൾ ചെയ്യും, ചില ആളുകളെ മൃഗീയമായി ഉപദ്രവിക്കും, മറ്റു ചിലർക്ക് ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും വരുത്തും. അതൊക്കെ ചെയ്ത ശേഷവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില സുവിശേഷന്മാരോട് ചില വിശ്വാസികൾക്ക്, വിശ്വാസം പറഞ്ഞാൽ നല്ല വിശ്വാസമല്ല ജഡീയ വിശ്വാസികൾക്ക്, അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ സാധാരണ ചെയ്യുന്ന 2 കാര്യങ്ങളായിരിക്കും. 1, അവരെ ആരെങ്കിലും സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ആദ്യം എഴുതുകയോ വിളിച്ചു പറയുകയോ ചെയ്യും, ഇയാൾ ശരിയല്ല, ഇനി ഒന്നും ചെയ്യരുത്. 2, അവർക്കുള്ള സ്വാധീനത കൊണ്ട് ഇദ്ദേഹത്തിനുള്ള ശുശ്രൂഷാ വേദികൾ അങ്ങ് മുടക്കും. ഇത് ജഡികന്മാരായ വിശ്വാസികൾ ചെയ്യുന്ന കാര്യം. അവർ രക്ഷിക്കപ്പെട്ടവരാ, പക്ഷെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവരങ്ങനെ പറയും. അങ്ങനെയൊക്കെ ഉള്ള പ്രവൃത്തികൾ വരുമ്പോൾ നീയും അത് ചില വ്യക്തികൾ അവരെ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും, സഹോദരൻ അങ്ങനെ ചെയ്യരുത്, അല്ല എന്നെ പോലെ പ്രവർത്തിക്കരുത്, അതേ ഒരു ദൈവദാസൻ അല്ലെ ഒരു വിശ്വാസി ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വകവെക്കുകയില്ല. അവർക്ക് തങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഒരു ബോധവുമില്ല. അപ്പൊ ബോധമെന്ന് മാത്രമല്ല അവരെ ചെയ്തതൊക്കെ ശരിയാന്ന് അവർ ചിന്താഗതി. പൗലോസ് പറയുകയാണ്, ഒരുവൻ രക്ഷിക്കപ്പെട്ട ശേഷം തന്റെ ജീവിതത്തില് താൻ മനഃപൂർവ്വമോ അല്ലാതെയോ ചെയ്യുന്ന തെറ്റുകൾ
താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവന് ബോധമില്ലെങ്കിൽ പോലും അതുകൊണ്ട് അവൻ നീതിമാൻ എന്ന് വരികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ രക്ഷയ്ക്കുള്ള പ്രവൃത്തിയല്ല, രക്ഷിക്കപ്പെട്ടതിനു ശേഷമുള്ള അവന്റെ പ്രവൃത്തി നീതി പ്രവൃത്തികളല്ല, അത് ദൈവം ഭാവി വെളിപ്പെടും, അവനതിന് കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ജീവിതത്തിലും ഉപദേശം പോലെ തന്നെ നീതി ഉള്ളവരായി ജീവിക്കണം എന്നുള്ള ഒരു ശക്തിയേറിയ പ്രബോധനമാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം. അല്ലാതെ രക്ഷിക്കപ്പെട്ട ആള് അദ്ദേഹത്തിന്റെ നീതി നഷ്ടം ഭവിച്ചിട്ട് അദ്ദേഹം നീതിമാൻ ആകെയില്ല, അല്ലെങ്കിൽ തന്റെ നീതീകരണം ക്യാൻസൽഡ് ആയി പോകും എന്നുള്ള ടീച്ചിങ് അല്ല എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനി മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം പഠിക്കുന്ന ഓരോ പുസ്തകത്തിലൂടെ പറയപ്പെട്ടിരിക്കുന്ന വാക്യങ്ങളിൽ രക്ഷാനഷ്ടവാദം ആരോപിക്കുന്നവർക്കുള്ള മറുപടിയാണ്. ഇപ്പൊ കൊരിന്ത്യരിലാണല്ലോ പഠിച്ചത്, രണ്ട് വാക്യങ്ങൾ പറഞ്ഞു. ഇനിയും മൂന്നാമത്തെ, ഒന്ന് കൊരിന്ത്യ 5:5 വാക്യം ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വാക്യമാണ്. ഒന്ന് കൊരിന്ത്യ 5:5 വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച്, അതാ കൊരിന്ത്യരിലെ ദുഷ്ടനെ കുറിച്ചാണ്, നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടുന്നതിനെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ഒന്ന് കൊരിന്ത്യ 5:1-5 വാക്യം. നമ്മൾ സഭയും ശിക്ഷണവും എന്ന് പറയുന്ന ഭാഗം പഠിച്ചപ്പോൾ ഈ വാക്യാംശ ഭാഗം എടുത്ത് വളരെ വിശദമായി ചിന്തിച്ചതും വിവരിച്ചതുമാണ്. പരാവർത്തന വിരസത ഉണ്ടാവാതിരിക്കേണ്ടതിന് അതേക്കുറിച്ച് കൂടുതൽ ഇനിയും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്കെല്ലാം അത് വസ്തുനിഷ്ഠമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്ന കൊരിന്ത്യരിലെ ദുഷ്ടനെ കുറിച്ചാണ്. ആ ദുഷ്ടനും കൂടെ ഉൾപ്പെട്ട കോൺഗ്രിയേഷനാണ് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പറയുന്നത്. അവനെ കൊണ്ട് ഉദ്ദേശമാണ് ഒന്ന് കൊരിന്ത്യ 3:6 നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നും പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇവനെ ഒഴിവാക്കിയല്ല. അങ്ങനെ വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവനെങ്കിലും ജഡത്തെ അനുസരിച്ച് ജീവിച്ചു വന്ന ഒരു സഹോദരനെയാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം അത് കൊരിന്ത്യയിലെ ആ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യനെ കുറിച്ചായി പറയുന്നത്. അപ്പൊ അത് അവന് പാപമാണെന്നും തോന്നിയില്ല, സഭയ്ക്കും തോന്നിയില്ല. അതാണ് വിഷയം. ഇന്നും അങ്ങനെയുള്ള നാണം കെട്ട സഭകളുണ്ട്. അതായത് ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിച്ചാലും ഏതെങ്കിലും കുടുംബത്തിന്റെ പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ ആൾബലം കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തി താല്പര്യം കൊണ്ടോ അതൊക്കെ അങ്ങ് കണ്ണടച്ച് കളഞ്ഞിട്ട് മിണ്ടാതെ പൂച്ച പാല് കുടിക്കുന്ന പോലെ ഇരുന്ന് പോകുന്ന ചില നാണം കെട്ട സഭകൾ ഇന്നും ഉണ്ട്. അത് ദൈവസ്ഥാനം കണക്ക് കൊടുക്കേണ്ടായി വരും അവിടുത്തെ ശുശ്രൂഷകന്മാരും മൂപ്പന്മാരും. എന്നാൽ ഇവിടെ അങ്ങനെ ഈ കൊരിന്ത്യ സഭ അങ്ങനെയുള്ളതായിരുന്നു. അപ്പൊ കൊരിന്ത്യ ഈ സഭയിലെ വിശ്വാസികൾ ഇവനെ കുറിച്ചൊരു ജഡ്ജ്മെന്റ്, അതായത് പൗലോസിന്റെ അടുക്കൽ ഈ വിഷയം എത്തി, അതായത് അവരുടെ അടുക്കൽ വന്ന ആളുകൾ അവനോട് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോ ഈ കൊരിന്ത്യയിൽ നിലവിലേക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, അതായത് പ്രശ്നങ്ങളെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ അവർ പൗലോസോട് എഴുതി ചോദിച്ചതിൽ ഒരു ചോദ്യമായത് ഇദ്ദേഹത്തിന്റെ കാര്യം എന്ത് ചെയ്യണം. അപ്പൊ ഒരു കൂട്ടം വിശ്വാസം അവിടെ നല്ല വിശ്വാസമുണ്ട്, അത് പറഞ്ഞു ഇങ്ങനെ ഒരു പാർട്ടിയുണ്ട്, അദ്ദേഹം തന്റെ അപ്പന്റെ ഭാര്യയെ, അതായത് സ്റ്റെപ്പ് മദറിനെ ഭാര്യയായി വെച്ചുവിട്ടുകൊണ്ടിരിക്കുക, പക്ഷെ സഭയിൽ വളരെ ആക്റ്റീവുമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഈ അപ്പം മുറിച്ച് കൊടുത്ത കൂടുതൽ ഇവരുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ഏതായാലും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവന്റെ കാര്യം എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരവാ പൗലോസ് പറഞ്ഞത്, ഈ ദുഷ്കർമ്മം ചെയ്തതിനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട് കർത്താവായ യേശുവിന്റെ നാമിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടുന്നതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നത് അവന്റെ ആത്മരക്ഷാനഷ്ടതയെ കുറിച്ചല്ല, അത് വളരെ വ്യക്തമാണ്. അവന്റെ ആത്മാവ് വാസ്തവത്തില് ഓൾറെഡി രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, അതായത് അവന് നിത്യജീവന്റെ പുസ്തകത്തിലോ പേരുള്ളവനാണ്. പക്ഷെ ജഡത്തെ അനുസരിച്ച് അവൻ ജീവിക്കുന്നു, അത് സംഭവമാണ്. രക്ഷിക്കപ്പെട്ട എത്രയോ വിശ്വാസികൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായിട്ടുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെടേണ്ടത് ജഡസംഹാരത്തിനായി വിധിച്ചിരിക്കുന്നു പറയുന്നതിനാൽ ജഡസംഹാരം നടന്നില്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയില്ലെന്നാണ് ഈ കൂട്ടർ വ്യാഖ്യാനം. അതിന്റെ മറുപടി കർത്താവിന്റെ നാളിൽ രക്ഷിക്കപ്പെടുക എന്നാണല്ല ഇപ്പോഴത്തെ രക്ഷയെക്കുറിച്ചല്ല. കർത്താവിന്റെ നാളിലെ രക്ഷ എന്ന് പറയുന്നത് കർത്താവിന്റെ ന്യായവിസ്താര സഭ, അതായത് ന്യായാസന മുമ്പാകെ ഉള്ള ദൈവമുമ്പാകെ നമുക്കുള്ള നീതീകരണത്തെയാണ് കാണിക്കുന്നത്. അത് വരും ഭാവി രക്ഷയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മുമ്പേ ഞാൻ സൂചിപ്പിച്ച പോലെ വിശ്വാസി ഭൂമിയിൽ ആയിരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന ശേഷം അവന്റെ എല്ലാ പ്രവൃത്തികളെയും കർത്താവ് ന്യായശ്രമം ശോധന ചെയ്യപ്പെടുന്നു. അങ്ങനെ ശോധന ചെയ്യപ്പെടുമ്പോൾ അവിടെ അവൻ നീതീകരിക്കപ്പെടുത്തില്ല, കാരണം അവന്റെ ജീവിതത്തിൽ ഇതുപോലെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ട്. ആ തെറ്റുകളെല്ലാം ഒരു കുറവും വരാതെ എല്ലാം കർത്താവിന്റെ ന്യായശ്രമം ഭാഗം വെളിപ്പെട്ട് വരും. കൊരിന്ത്യയിൽ തന്നെ അപ്പോസ്തലൻ പറയുന്നു, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയത്തിലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. അതായത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ മറച്ചു വെച്ചതും മറഞ്ഞിരിക്കുന്നതും ഇരുട്ടിൽ മറച്ചു വെച്ചതുമായിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പൊ ഇരുട്ടിൽ മറച്ചു വെച്ചത് പറഞ്ഞാൽ ചില ആളുകൾ നല്ല ബ്രഹ്മകൾ, അതായത് ഉപദ്രവങ്ങളൊക്കെ ചെയ്യും, എന്നിട്ട് അവർ ആസിഫ് നദി ഹാഡ് ഹാപ്പൻഡ് എന്ന നിലയിൽ നമ്മൾ ഇടപെടുകയും നമ്മളെ കാണുമ്പോൾ ചിരിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള നിഗൂഢ ആത്മപ്രയോഗങ്ങൾ ചെയ്യുന്ന ആളുകൾ, അത് ആരും അറിഞ്ഞില്ലെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അതെല്ലാം സ്വർഗത്തിൽ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ സ്വർഗത്തിൽ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കർത്താവിന്റെ ന്യായാശ്രമം മുമ്പാകെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറ്റബോധമില്ലാത്തതായിട്ടോ അല്ലെങ്കിൽ ഞാന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആരും അറിയാതെ പമ്മി നല്ല ഭക്തനായിട്ട് ഇരുന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പാകെ അപ്ലോസ് വാങ്ങിച്ച് ഇങ്ങനെ ഇരുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടോ ചിന്തിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊന്നും ഞാൻ ഏറ്റു പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എന്നെ കാണുന്നവരെല്ലാം നല്ല ഭക്തനായൊരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഞാൻ മരിച്ചു മാറ്റപ്പെട്ട് ദൈവസ്ഥനെ ചെല്ലുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ വെച്ച് ചെയ്തതും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തതും പരിഹാരം വരുത്താത്തതുമായുള്ള എൻ്റെ രക്ഷിക്കപ്പെടുന്ന ശേഷമുള്ള പാപങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ടിലുണ്ടായിരിക്കും. അത് കർത്താവ് ഇരുട്ടിൽ നിന്ന്, അതായത് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് ദൃശ്യമാക്കും എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്ന അവസ്ഥയിൽ കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ അന്ന് ഓരോരുത്തരും അത് അവൻ്റെ സന്നിൽ പുകഴ്ച ഉണ്ടാവുന്ന വായിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യന്റെ ആത്മാവും കർത്താവിന്റെ സന്നിയിൽ പോയിപ്പോ ഇവൻ ഈ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നത് മുമ്പ് പുനരുദ്ധാനം സംഭവിക്കുന്നല്ലോ. അപ്പൊ ഈ മനുഷ്യൻ ഈ കൊരിന്ത്യയിലെ ഈ ദുഷ്കർമ്മം ചെയ്തവനും ഒന്ന് കൊരിന്ത്യ 15 അധ്യായത്തിൽ പറയുന്ന പ്രമാണ പ്രകാരം കർത്താവിന്റെ വരവെങ്കിൽ പുനരുദ്ധാനം സംഭവിച്ചു. പുനരുദ്ധാനത്തിന്റെ ദേഹസ്കരിക്കപ്പെട്ട ശരീരമായിട്ടാണ് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. അവിടെ ചെന്ന ശേഷമാണ് അവന് ഈ ന്യായവിധി ഉണ്ടാകുന്നത്, അതായത് ക്രിസ്തു ന്യായാസനം മുമ്പാകെ വിധി ഉണ്ടാകുന്നത്. ആ വിധിയെങ്കിൽ ഇവന്റെ ജീവിതത്തിന്റെ എല്ലാ രഹസ്യത്തിന്റെ ഏടുകളും കർത്താവ് തുറക്കും. അങ്ങനെ തുറക്കുമ്പോൾ കർത്താവിന്റെ നാളിൽ അവന് രക്ഷയില്ല വരും എന്ന് പറഞ്ഞാൽ അവനെ സഹായിക്കാൻ ആരും ഉണ്ടാകുകയില്ല, അവന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യാൻ ആരും കാണുകയില്ല, അവനും അത് ഡിനൈ ചെയ്യാൻ പറ്റുകയില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സ്പഷ്ടമാണ്. ഇന്നിപ്പം നമ്മൾ ഒരു ടെലിഫോണിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു വാട്സാപ്പിൽ മെസ്സേജ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ഡോക്യുമെന്റ് എഴുതിയിടുകയോ യൂട്യൂബിലൊരു ഡോക്യുമെന്ററി അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം അവിടെ തന്നെ കിടക്കുക. നമുക്കറിയാമല്ലോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിരവധി പ്രാവശ്യം നമ്മളെ അവബോധം നൽകിയിട്ടുണ്ട്. വാട്സാപ്പിലുമൊക്കെ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്തവൻ പിടിക്കപ്പെടും എന്നുള്ള സ്ഥിതിയിലേക്ക് സൈബർ സ്വന്തമായി വന്നു കഴിയുമ്പോൾ ചില മിടുക്കന്മാർ ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിയും. അത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ആകുന്നുള്ളൂ, ഫോണിന്റെ ഹാർഡ് ഡ്രൈവിൽ നിന്ന് അത് ഒരിക്കലും ഡിലീറ്റ് ആകുന്നില്ല, സെർവറിൽ നിന്നും അത് പോകുന്നില്ല. അപ്പം നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്തു, അതിനകത്തൊന്നുമില്ല, നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് വീടെടുക്കാൻ പറ്റില്ല. പക്ഷെ അത് സൈബർ ഡോമിൽ കൊടുത്തു കഴിയുമ്പോൾ അവരതിൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഇത് കംപ്ലീറ്റ് റീകോൾ ചെയ്യും. ഈ സാങ്കേതിക വിദ്യയാണ് ഇന്ന് മനുഷ്യന്റെ 1300 തൂക്കമുള്ള തലച്ചോറ് കൊണ്ട് മനുഷ്യൻ കണ്ടുപിടിച്ച് വിജയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിത്യനായ ദൈവം ഈ തലച്ചോറും അതിൻ്റെ പ്രവർത്തന തത്വവും മനുഷ്യൻ കൊടുത്ത ദൈവം മനുഷ്യന്റെ എല്ലാ ചെയ്തികളെയും മനോഭാവത്തെയും റീകോൾ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ന്യായാസനം മുമ്പാകെ അവൻ ലജ്ജിക്കേണ്ടായി വരും, അവൻ്റെ രഹസ്യങ്ങൾ പുറത്തു വരും. ഈ കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതല്ലെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യണം, അവന് ജഡസംഹാരം ഉണ്ടാകണം. ജഡസംഹാരം ഉണ്ടായില്ലെങ്കിൽ അവൻ്റെ ആത്മാവിൻ്റെ കർത്താവിൻ്റെ നാളിൽ അവന് ആ പറയപ്പെട്ട രക്ഷ എന്ന് പറഞ്ഞാൽ നീ കർത്താവിൻ്റെ സന്നിധിയിലുള്ള പുകഴ്ച അവൻ ലഭിക്കുകയില്ല, അവൻ്റെ പ്രതിഫലം നഷ്ടമുണ്ടാകും. അതുകൊണ്ട് എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും കർത്താവായ യേശുവിനോട് ഒന്നിച്ചു ചേർന്നിട്ട് ആ മനുഷ്യൻ അവൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി പിശാചിനെ ഏൽപ്പിക്കണം എന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ ജഡസംഹാരം ഇവിടെ ഫെലോഷിപ്പിൽ നിന്ന് അവനെ ഔട്ടായി കഴിയുമ്പോൾ പിശാചിന്റെ കയ്യിൽ അത് ഏൽപ്പിക്കപ്പെടുന്നത് തുല്യമാണ്. അവിടെ വെച്ച് പിശാച് അവനെ ശാരീരികമായി ദണ്ഡിപ്പിക്കുകയും അങ്ങനെ നിരന്തരമായ ദണ്ഡനങ്ങൾക്ക്, അതൊരു പക്ഷെങ്കിൽ രോഗമാകാം, മാനസിക പീഡയാവാം, ശത്രുതയാവാം, ഉപദ്രവങ്ങളാകാം, ധനനഷ്ടമാകാം, എന്തുമാകാം, ഇങ്ങനെ അവനെ വേട്ടയാടുമ്പോൾ അവനവന്റെ പാപത്തെക്കുറിച്ച്
അവബോധമുള്ളവനായി അനുദവിച്ച് ഏറ്റുപറയുന്നതോടെ അവന് ശുദ്ധീകരണം സംഭവിക്കുകയും കർത്താവിൻ്റെ നാളിലെ രക്ഷയിൽ, അതായത് അവൻ്റെ പ്രതിഫലത്തിൽ അവൻ ലജ്ജിതനായി തീരാതെ വണ്ണം ദൈവസന്നിധിയിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഈ വാക്യഭാഗത്തിൻ്റെ ആത്മീയ അർത്ഥം. അല്ലാതെ അവൻ്റെ രക്ഷ നഷ്ടപ്പെടും എന്നല്ല. രക്ഷ നഷ്ടപ്പെടും എന്ന് വ്യാഖ്യാനിക്കാൻ ഈ പാസയിൽ ഒരു വാക്യവും അങ്ങനെ ഇല്ല എന്നുള്ളത് ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ. അടുത്തത് ഒന്ന് കൊരിന്ത്യർ 8:11. ഒന്ന് കൊരിന്ത്യർ 8:11 ആ ബലഹീന സോഹൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു എന്ന് പൗലോസ് പറയുന്നു. അവിടെ ആ ബലഹീന സഹോദരൻ എന്ന് പറയുന്നത് രണ്ട് കൂട്ടം ആളുകളെ കുറിച്ച് പൗലോസ് പറയുന്നത്, അതായത് ബലഹീന മനസാക്ഷിയുള്ളവനും ശക്തിയുള്ള മനസാക്ഷി ഉള്ളവരുമായ ആളുകൾ. അത് ശക്തനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഒരുത്തൻ മാംസാഹാരം തിന്നാൻ ചിന്തിക്കുന്നു, പക്ഷേ ബലഹീനനായ ഒരുത്തൻ അവൻ്റെ കൂടെ അവിടെ ഉണ്ട്, അവനത് തിന്നരുത് എന്ന് നിരൂപിക്കുന്നതാ. അപ്പൊ ബലവാൻ തിന്നാം എന്ന് ചിന്തിക്കുന്നു, ബലഹീനൻ തിന്നരുത് ചിന്തിക്കുന്നു. ബലഹീനന്റെ പ്രസൻസിൽ ബലവാൻ ഭക്ഷിക്കുന്നത് ബലഹീനനെ അവന്റെ വിശ്വാസം ബലഹീനനാക്കും, ഇടച്ചയ്ക്ക് കാരണമായത്. അതുകൊണ്ടാണ് അവൻ പ്രസ്ഥാനത്തിൽ അവനെ ഭക്ഷിക്കരുതെന്ന് ഒരു ദിവസം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അതല്ല, ബലവാൻ തൻ്റെ ഇടത്തിലൂടെ ധിക്കാരപരമായി ഈ ബലഹീനന്റെ ബലഹീന മനസാക്ഷി മനസ്സിലാക്കാതെ അവന്റെ പ്രസൻസിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തോ സംഭവിക്കും? ആ ബലഹീന സഹോദരൻ ഇങ്ങനെ തൻ്റെ അറിവിൽ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകും. കാര്യം ഇത് മാംസം ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലെന്നാണ് ഈ ബലവാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഇവന്റെ അറിവ് മുഖാന്തരം ആ ബലഹീന മനുഷ്യൻ നശിച്ചു പോകുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആത്മീയ ജീവിതം ഈ ഭൂമിയിൽ താറുമാറാകുവാൻ ഇവൻ കാരണക്കാരനാകുമെന്നായി പറഞ്ഞതാണ്. അല്ല, അവന്റെ രക്ഷ നഷ്ടപ്പെടുന്നു, അവൻ രക്ഷിക്കപ്പെടുന്നല്ലേ. രക്ഷിക്കപ്പെട്ടവനും പരിശുദ്ധാത്മന്റെ സ്നാനത്താൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അംഗമായി അവൻ ഒട്ടിച്ചേർക്കപ്പെട്ടവനുമാണ്. അപ്പൊ അവന്റെ രക്ഷയെ ഇനി ഇല്ലാതാക്കാൻ പറ്റില്ല. എന്നാൽ അവന്റെ കാഴ്ചപ്പാടിനും ദർശനത്തിനും ഈ ബലവാൻ മുഖാന്തരം തകരാറ് സംഭവിച്ചിട്ട് അവന്റെ ആത്മീയ ജീവിതം തകർന്നു പോകുവാൻ ഈ ബലവാനായ മനുഷ്യന്റെ അറിവ് കാരണമായി ഭവിക്കും എന്നാ പറയുന്നത്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി ഒരിക്കലും നശിച്ചു പോകത്തില്ല എന്നും യോഹന്നാന്റെ സുവിശേഷം 6:37-28 ഈ വാക്കിൽ നിന്ന് മുമ്പ് നമ്മൾ പഠിച്ചാണ് രക്ഷയുടെ ഭദ്രത പഠിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പൊ ഒരു സത്യവിശ്വാസി ഒരിക്കലും നശിക്കും, കാര്യം അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് കഴിയുക, ആർക്കും സാധിക്കില്ല. എന്നാൽ 1 Corinthians 15:2 ഈ അവനെയും ഈ വാക്യത്തിൽ രേഖപ്പെടുത്തുക. കർത്താവൻ സഹോദരന്മാരെ ഞാൻ മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. നാം എല്ലാവരും എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ആരുണ്ട്? ഈ പറയപ്പെട്ട നശിച്ചു പോകുന്ന ഈ ബലഹീന മനസാക്ഷിക്കാനായ സഹോദരനുണ്ട്. അവനോട് ഉൾപ്പെട്ടതല്ലേ വരുന്നില്ലേ സഭ? സഹോദരന്മാരെ നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്ന് പൗലോസ് പറയുമ്പോൾ ആ സഹോദരനെ കൂടെ ഉൾപ്പെടുത്തിയാണ് അത് പറഞ്ഞത്. ആകയാൽ അവന്റെ ആളത്വം നശിച്ചു പോവുകയില്ല, അവൻ നരകത്തിൽ പോകത്തുമില്ല. എന്നാൽ അവന്റെ ദേഹി അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതം അവനെ താറുമാറാകുവാൻ ഇടയായിത്തീരും, കാരണം അത് അവന്റെ ബലഹീന മനസാക്ഷി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അല്ലാതെ അവന്റെ രക്ഷാനഷ്ടവാ അല്ലെന്നുള്ള വിഷയം എത്രയും വ്യക്തമായി ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ. ഇനി അടുത്ത വാക്യം 1 Corinthians 9:27 1 Corinthians 9:27 ഏതുവശം കയ്യിലുള്ളവരെ എനിക്ക് ഈ വാക്യങ്ങൾ എടുത്തു വായിക്കാൻ കഴിയാത്ത പരിമിതി ഉള്ളത് കൊണ്ട് അതും കൂടെ എന്ത് ചെയ്യണം, ഇടയ്ക്ക് റെഫർ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. അവിടെ പൗലോസ് പറയാണ്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളുകാത്തവനായി തീരാതിരിക്കുന്നതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അണിവപ്പെടുത്തി അത്ര ചെയ്യുന്നത്. പൗലോസ് മറ്റുള്ളവർ പ്രസംഗിക്കുകയാണ്, അതായത് ജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ അക്കൗണ്ടബിൾ ആണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം താൻ തന്നെ കൊള്ളുകാത്തവനായി തീരാതിരിക്കുന്നതിന് തന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിവപ്പെടുന്നു. അപ്പൊ പൗലോസ് പറയുന്നത് കൊള്ളുകാത്തവൻ എന്നിവിടെ ഉപയോഗിക്കുന്ന വാക്കിന് ഇംഗ്ലീഷിൽ കാസ്റ്റവേ എന്നായി, നിങ്ങൾ ഇംഗ്ലീഷ് വേർഡ് നോക്കിയാൽ മതി, ദാറ്റ് ഐ മൈസെൽഫ് നോട്ട് ടു ബികം എ കാസ്റ്റവേ എന്ന് ഇംഗ്ലീഷ് ഇരുന്നു, ഞാൻ തന്നെ കൊള്ളുകാത്തവനായി തീരാതിരിക്കുന്നു. അവിടെ കാസ്റ്റവേ എന്ന വാക്കിന് ഹൃഷ്ടൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവൻ എന്നതിൽ അർത്ഥമുണ്ട്. ഹൃഷ്ടൻ ഉപേക്ഷിക്കപ്പെട്ടവൻ, ആകയാൽ ത്യജിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്
ഈ നഷ്ടവാദികളുടെ ഒരു വാദോന്മുഖം. അതിനെ ഇവിടെ ഞാൻ ആ വാദോന്മുഖത്തെ തിരുത്താനായിട്ട് അത് സൂക്ഷ്മമായിട്ട് സ്റ്റഡി ചെയ്തു. സ്റ്റഡി ചെയ്തപ്പോൾ അവിടെ കാസ്റ്റവേ എന്നതിനെ ഗ്രീക്കിൽ മൂലഭാഷയിൽ ആ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന ഒറിജിനൽ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന വാക്ക് അഡോക്കിമോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അഡോക്കിമോസ് എന്ന് പറയുന്ന പദമാണ് കാസ്റ്റവേ എന്നിവിടെ ഇംഗ്ലീഷിൽ തർജ്ജമിക്കുന്നത്. ഒരു കാര്യത്തിനായി പരീക്ഷിക്കപ്പെട്ടിട്ട് അതിന് യോഗ്യനല്ല എന്ന് തീർച്ചപ്പെടുത്തുന്നതിനെയാണ് ഈ അഡോക്കിമോസ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി അവരെ പരിശോധിച്ച് നോക്കുക. പരിശോധിച്ച് നോക്കിയിട്ട് അവൻ അതിന് യോഗ്യനല്ല, ഹി ലാക്സ് ദ ക്വാളിറ്റി ഫോർ ഇറ്റ് അല്ലെ ക്വാളിഫിക്കേഷൻ ഫോർ ഇറ്റ്, അതിന് യോഗ്യനല്ല എന്നതിനെ കാണിക്കാനാണ് ഈ അഡോക്കിമോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതിന് 24 മുതലുള്ള വാക്കുകൾ പറയുന്ന വിധം, സുവിശേഷത്തിന്റെ ഓട്ടത്തിലും പോരാട്ടിലും വിജയിയാകാതെ തോറ്റുപോകുന്നതിനെ കാണിക്കുന്നു. പൗലോസ് അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9 ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഏകൻ മാത്രമല്ലയോ, ആകയാൽ നിങ്ങളും വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ എന്ന് ബുദ്ധി ഉപദേശിക്കുന്നത്. അങ്ങനത്തെ പാട്ട് നമുക്കുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവൻ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഏകൻ മാത്രമല്ലയോ, പാപം ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുമ്പോട്ടോടി ഓട്ടം തികയ്ക്കാം എന്നൊരു പാട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളത്തോട് ഉപമിച്ചിരിക്കുകയാണ്. പൗലോസ് പല അത്ലറ്റിക് ടേംസും തന്റെ റൈറ്റിംഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഗുസ്തി, മൽപിടുത്തം, അതുപോലെ തന്നെ ഓട്ടക്കളത്തിലെ ഓട്ടക്കാരൻ, പിന്നെ കർഷകന്, ബിൽഡിംഗ് പണിയുന്ന ഒരു ആർക്കിടെക്ട്, ഇങ്ങനെയൊക്കെയുള്ള പല അനാലജികൾ പൗലോസ് തന്റെ രചനകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ നിൽക്കുന്നവരാണ് പൗലോസ് ഉൾപ്പെടെയുള്ള ഈ കൊരിന്തിലെ വിശ്വാസവും സകല വിശ്വാസികളും. ഓട്ടക്കളത്തിൽ നിൽക്കുന്നയാളിനെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഓട്ട മത്സരത്തെ പരീക്ഷിച്ച് നോക്കിയിട്ട് അയാള് വിജയിയാകാതെ തോറ്റുപോകുന്നതായി കണ്ടു. അതിനെയാണ് ഇവിടെ കാസ്റ്റവേ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഡോക്കിമോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ്. അപ്പൊ അത് വാസ്തവത്തില് സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുന്നതിനെയല്ല കാണിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണെങ്കിൽ ഈ ഓട്ടക്കളത്തിൽ ഓടി അങ്ങേയറ്റം വരെയും ജയിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നത് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ വിശ്വാസി സ്വർഗരാജ്യത്തിൽ കാണുകയില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ അല്ല, 1-ാം നൂറ്റാണ്ടിലെ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ള, ഈ കാലത്തിലെ ഒന്നും കാണുകയില്ല. അപ്പൊ നമ്മളെ ഓടി രക്ഷപ്പെട്ട് അങ്ങ് ചെന്ന് കയറി രക്ഷപ്പെടുകയല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ടവരായ നാം ക്രിസ്തീയ ജീവിതത്തിൽ ജയാളികളായി ഓട്ടം തികയ്ക്കുന്നതിനെ ആ വാക്യം സൂചിപ്പിക്കുന്നു. അപ്പൊ നമുക്കൊരു ടാർഗറ്റ് ദൈവം തന്നിട്ടുണ്ട്. അതാണ് നിങ്ങളും അവണ തന്നെ ചെയ്യണം, ജയാളികളാകുവാൻ്റെ കൂടെ ഓടുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓടണം. അപ്പൊ എബ്രായ ദിവസം പറയുമ്പോൾ സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും പെട്ട് നമ്മുടെ മുമ്പിൽ വെച്ചുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ള പ്രബോധനവും അവിടെ നമ്മൾ വായിക്കുന്നു. അപ്പൊ ആത്മീയ ജീവിതത്തിൽ സ്ഥിരതയോടെ ഓടി ലക്ഷ്യത്തിലെത്തിച്ചേരുന്ന ഒരു വിശ്വാസിക്ക് ഈ ഒളിമ്പ്യൻ ഓട്ടക്കളത്തില് ചക്രവർത്തി ആരൂഢനായിരിക്കുന്ന കെട്ടിപ്പൊക്കിയ ഉയർന്നും പൊക്കിയുമുള്ള ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിന്റെ പേര് ഭീമ എന്നാണ്. അത് റോമൻ ഒളിമ്പിക്സിൽ, കൊരിന്തിലെ ഒളിമ്പിക്സിൽ ആ റോമ ചക്രവർത്തി താൻ തന്നെയാണ് ഉയർത്തിക്കെട്ടിയ ഈ പീഠത്തിൽ അല്ലെങ്കിൽ ഈ സീറ്റിൽ ആഗമനാകുന്നത്. ആ ഒളിമ്പ്യൻ മാരത്തിനിൽ ഓടി മുമ്പോട്ട് വരുന്ന ജയാളിയാകുന്ന ആള് ചേരപ്പ് എന്ന് പറഞ്ഞ് ആളുകൾ അവരെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹം ഓടി അദ്ദേഹത്തിന്റെ എൻ ലൈൻ, അതായത് ടാർജറ്റ് ലൈൻ വന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവൻ നേരെ ചക്രവർത്തി തന്റെ സിംഹാസനത്തിൽ എഴുന്നേൽക്കും. എഴുന്നേറ്റ ശേഷം അവന്റെ തലയിൽ ചൂടുവാനായി മനോഹരമായ പുഷ്പങ്ങളാൽ അലങ്കൃതമാക്കി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന റൗണ്ട് ഷേപ്പുള്ള ഒരു കിരീടമുണ്ട്. ഈ കിരീടം എടുത്ത് അവന്റെ തലയിൽ ചക്രവർത്തി നേരെ വയ്ക്കും. അതായത് ആ പുഷ്പചക്രമാണ്, അത് ആണ് ഈ മാരത്തിനിൽ ഓടി വരുന്നവർക്ക് കിട്ടുന്നത്. അതായത് അത് അവൻ വലിയൊരു ആദരവാണ്, റോമാ സാമ്രാജ്യത്തിന്റെ ആദരവാണ്, അല്ല പുഷ്പത്തിന്റെ വലിപ്പമല്ല. അപ്പൊ വെള്ള പൂക്കൾ കൊണ്ട് അണിയിച്ചൊരുക്കിയ പിന്നെ ചക്രരൂപത്തിലുള്ള ഒരു കിരീടം അവന്റെ തലമേൽ വയ്ക്കും. ഇതിനെ പറയപ്പെടുന്നത് ഇതാണ് ഈ സ്റ്റീഫനോസ് എന്നാണ്. സ്റ്റീഫനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയാളികൾക്ക് നൽകുന്ന കിരീടമാണ്. എന്നാൽ രാജാക്കന്മാർ ചൂടുന്ന കിരീടത്തിന് ഡയാഡം എന്നാ പറയുന്നത്. രാജാക്കന്മാർ തങ്ങളുടെ സ്ഥാന അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കിരീടത്തെ ഡയാഡം എന്ന് പറയുന്നു.
എന്നാൽ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിലോ അല്ലെങ്കിൽ ധർമ്മയുദ്ധത്തിലോ ഒക്കെ ജയിച്ച ജയാളികളാകുന്ന ആളുകൾക്ക് നൽകപ്പെടുന്ന ആ കിരീടത്തിന് പറയുന്ന പേര് സ്റ്റീഫനോസ് എന്നാണ്. അതായത് അതെന്നാണ് സ്തേഫാനോസ് എന്ന വാക്കുണ്ടായത്. അപ്പം ജയാളികൾക്ക് നൽകുന്ന കിരീടം എന്നാണ്. അതുകൊണ്ട് സ്റ്റീഫൻ എന്ന പേരിന്റെ അർത്ഥം കിരീടം എന്നാണ്. ആ കിരീടം നൽകുന്നു. ഈ ഓട്ടത്തിൽ തോറ്റുപോകുന്നവർക്ക് ആ കിരീടം ലഭിക്കില്ല. കിരീടമല്ല രക്ഷ, രക്ഷിക്കപ്പെട്ടവർ ജയാളികളായി തീർന്നവർക്ക് നൽകുന്ന ആദരവാണ് കിരീടം. അത് നമ്മൾ മനസ്സിലാക്കാം. വി ഹാവ് ടു ലേൺ ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ വാട്ട് ഈസ് ദിസ് സ്റ്റീഫനോസ്, അല്ലെങ്കിൽ ഈ കിരീടം എന്താണ്, ആൻഡ് വാട്ട് ഈസ് സാൽവേഷൻ ഓൾ അബൌട്ട്. രക്ഷ എന്താണ്, കിരീടം എന്താണ്? രക്ഷിക്കപ്പെട്ടവർക്കുള്ളതാണ് കിരീടം. രക്ഷിക്കപ്പെട്ടവർ ജയാളികളായി തങ്ങളുടെ ജീവിതം ജയിച്ച ജയാളികളായി തീരുമ്പോൾ അവർക്ക് നൽകപ്പെടുന്നതാണ് കിരീടം. എന്നാൽ ഓട്ടക്കളത്തിൽ ഓടി കിരീടം പ്രാപിച്ചാൽ മാത്രമേ രക്ഷിക്കപ്പെടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും? നമ്മൾ എത്രയോ ആളുകൾ ഓട്ടക്കളത്തിൽ പരാജയപ്പെടുന്നു, എത്രയോ ആളുകൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ പിന്തിരിയുന്നു, ദൈവം ആഗ്രഹിച്ച നിലവാരത്തോട് എത്തിച്ചേരാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മിൽ ആരെങ്കിലും ഉണ്ടോ കർത്താവ് വിശ്വസിക്കുന്ന സ്റ്റാൻഡേർഡ് അതുപോലെ കീപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനില്ല. ദൈവത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡത്തോളം വളർന്ന് ഞാൻ വളർന്നതാണ്. പക്ഷെ അത് സാധിക്കുന്നില്ല. കാരണമറിയാമോ, മാനുഷികമായ ഒരുപാട് കുറവുകളും ബലഹീനവും നമുക്കുണ്ട്. അതുകൊണ്ട് സാധിക്കില്ല. എന്നാൽ ഇവിടെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ ഓട്ടക്കളത്തിൽ കർത്താവ് നിർത്തിയിരിക്കുന്നു. ക്രിസ്തീയത്തിന്റെ ഓട്ടക്കളത്തിൽ സകല ഭാവവും ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നാം ലക്ഷ്യത്തിലേക്ക് ഓടിയാൽ ആത്യന്തികമായി നാം ജയിക്കുകയും നമ്മളെ കർത്താവിന് സ്ഥലം കിരീടങ്ങളെ പ്രാപിക്കുകയും ചെയ്യും എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് നായൽ സാഹിബ് പാടി, നല്ല പോർ പൊരുതു ഞാൻ, എൻ ക്രിസ്തൻ നാമത്തിൽ വാടാ കിരീടം പ്രാപിപ്പാൻ തൻ നിത്യരാജ്യത്തിൽ എന്ന് പാടിയിരിക്കുന്നത് ഈ ആശയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്യവും രക്ഷാനഷ്ടതയല്ല മറിച്ച് പ്രതിഫലത്തിന്റെ നഷ്ടതയാണ് ഓർപ്പിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗവും നിർത്തുന്നു. ഇനി അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി നമുക്ക് 20 മിനിറ്റാണുള്ളത്. അപ്പം അത് തന്നെ 20 മിനിറ്റ്. അപ്പോ ഇനിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, ഈ പൗലോസ് ഒരു പഴയ നിയമ ചരിത്ര സംഭവത്തെ അനാലജിയായി സൂചിപ്പിച്ചുകൊണ്ട് വിവരിക്കുന്ന ഒരു വിവരണമാണ്. അതായത് സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലും അതുപോലെ തന്നെ ഈ സമുദ്രത്തിലും കൂടി ആയിരുന്നു. അവർ സമുദ്രത്തിൽ കൂടി കടന്ന് രക്ഷ പ്രാപിച്ചു, സ്നാനത്തിനും മുൻകൂറി. പിന്നെ ഇങ്ങോട്ട് താഴ്ന്നു വരുമ്പോൾ അവരെ അനുഗമിച്ച പാറയിൽ നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറഞ്ഞൊരു അനാലജി അവിടെ പറയുകയാണ്. ഇപ്പൊ മിസ്രയേമിൽ നിന്നും പുറപ്പെട്ട ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തിയ ജനം, അവർ മരുഭൂമിയിൽ വീണുപോയത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു. അവൽ അനേകരും ഇതില്ല, അവൽ ദൈവം പ്രസാദിച്ചില്ല, അവർ മരുഭൂമിയിൽ പട്ടുപോയി. അവർക്ക് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമായി എഴുതിക്കുന്നു എന്ന് പറയുന്നതിനാൽ, നാമം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആത്മീയഹാരവും ആത്മീയപാനവും കഴിച്ച ശേഷം നന്നായി ജീവിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഈ വാക്യം കൊണ്ട് പറയുന്നത്. ഞാൻ ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയയിൽ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് പറഞ്ഞതിനാണ് ഏറ്റവും കൂടുതൽ മാനസികമായി ദണ്ഡിപ്പിക്കപ്പെടുവേണ്ടതായിട്ടുള്ളത്. എന്നെ വളഞ്ഞിട്ട് വല്ലാതെ ഉപദ്രവിച്ച, വ്യക്തിഹത്യ വരെ ചെയ്ത്, മാനസികമായി സംഘർഷപ്പെടുത്തി, എന്നെ നിദ്രാവിഹീനാക്കിയ ചില രാത്രികൾ തന്നെ ഉണ്ട്. എന്തിനാ ഞാൻ ഉറങ്ങാൻ കിടന്ന് ചോദിച്ചാൽ, ഉറങ്ങാൻ കിടന്ന ഞാൻ പഠിപ്പിച്ച് തരായിട്ടല്ല, ഈ സത്യം പറഞ്ഞിട്ട് ഇവരെ എന്നെ നിരന്തരമായി ആക്രമിക്കുന്ന ആക്രമണം, പലവിധമായ അസുഖങ്ങളും ടെൻഷനും ഒക്കെ ഉള്ള മനുഷ്യ ഞാൻ. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ പ്രശ്നം കൂടെ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ സഹിച്ചു. പക്ഷേ ഐ വാസ് വെൽ കൺവിൻസ്ഡ് വാട്ട് ഐ വാസ് കൺവേയിങ് വാസ് കറക്റ്റ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് വളരെ ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് നിരാശയുണ്ടായില്ല, പക്ഷെ സങ്കടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മിസ്രയേമിൽ നിന്ന് പുറപ്പെട്ട ആളുകൾ മരുഭൂമിയിൽ വെച്ച് വീണുപോയി, അവരിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നമ്മളും രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും സഭാകൂട്ടങ്ങളൊക്കെ ഉള്ളവരാണെന്ന് പറഞ്ഞാലും, നമ്മൾ എന്ത് ചെയ്യും, കർത്താവിന്റെ മേശയിൽ പങ്കുകൊള്ളുന്നവരാണെങ്കിലും നാം ഈ മരുഭൂമിയിൽ വെച്ച് പാപം ചെയ്താൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ നമ്മൾ പട്ടുപോകും, അതായത് നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഈ കൂട്ടർ വാദിക്കുന്നത്. 600,000 ഇസ്രായേലരുടെ മരണം
ആ മരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 20 വയസ്സ് മേലോട്ട് യുദ്ധപ്രാപ്തരായി എണ്ണപ്പെട്ട പുരുഷന്മാർ തന്നെ 600,000 മിസ്രയീം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന 600,000 കാലഘട്ടം ഒന്നും ചൊല്ലുമ്പോൾ ആണും പെണ്ണും അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും കൊച്ചു കുഞ്ഞും ബാല്യക്കാരും എല്ലാം കൂടെ കൂട്ടി 600,000 അങ്ങനല്ല. 20 വയസ്സിന് മേലോട്ട് യുദ്ധപ്രാപ്തരായി എണ്ണപ്പെട്ട പുരുഷന്മാർ മാത്രം 600,000 പിന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ബാലിക ബാലന്മാരും ഒക്കെ ഉണ്ട്. അപ്പോ ഏകദേശം ഒരു ദൈവദാസൻ കണക്കൂട്ടി പറയുന്ന ഏകദേശം 24-26 ലക്ഷത്തിനിടയ്ക്കുള്ള ആളുകളാണ് മിസ്രയീമിൽ നിന്നോട് പുറപ്പെട്ടത്. അവരെല്ലാവരും പെസഹയും ചോരത്തുളിയും ആചരിച്ച് കുഞ്ഞാടിന്റെ രക്തത്താലാണ് വീണ്ടെടുപ്പിക്കപ്പെട്ട് അവർ പോരുന്നത്. അപ്പൊ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഈ യാത്ര തുടങ്ങിയ ഇവരെ എല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരാന്നുള്ളൊരു തെളിവാണ് കൊരിന്തോസ് എഴുതിയ 2 അപ്പോസ്തലന്മാർ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. അപ്പോൾ അന്ന് ഉൽപ്പത്തി പുറപ്പാട് പുസ്തകം 11 അറുക്കപ്പെട്ട ആ ഈ കുഞ്ഞാട് പെസഹ കുഞ്ഞാട് വിദൂര ഭാവിയിൽ കാൽവറിൽ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നെന്നും ആ കുഞ്ഞാടിൽ അറുക്കപ്പെട്ട ഇയാൾ നമ്മൾ സുരക്ഷിതരാണെന്ന് അപോലൂസ് പറയുന്നു. അപ്പൊ ഇവിടെ നോക്കണം, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ആളുകൾ അവര് ഇവിടെ ഒരു അപകടമുള്ളതിനെ ചോദിച്ചു കഴിഞ്ഞാല് ഈവൻ വേർപാട് വിശ്വാസികൾ പോലും ചിലത് ഈ വേദഭാവം വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. അവര് പറയുന്ന ഒന്ന് അത് തന്നെ ചോദിച്ചു കഴിഞ്ഞാല് ചില കനാനെ സ്വർഗത്തിന് നെല്ലാടാണ് കാണുന്നത്. മിസ്രയീം എന്ന് പറയുന്നത് അവിശ്വാസികളായിരുന്ന അവസ്ഥ, കന മരുഭൂമി എന്ന് പറയുന്നത് ക്രിസ്ത്യ ജീവിതത്തിന്റെ നന്മതിന്മകൾ അനുഭവിച്ചുള്ള ജീവിതയാത്ര, കനാൻ സ്വർഗരാജ്യം. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ഇവിടെ ഇത് വ്യാഖ്യാനം വളരെ അപകടം പിടിച്ചതാണ്. മിസ്രയീമിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അൺകൺവേർട്ടഡ് പീപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം, യാതൊരു രൂപാന്തരമില്ലാത്തവരായി കഴിയുന്ന ജനം. മരുഭൂമിയിലെ ജീവിതയാത്രയെ ആരംഭിക്കുന്നത് പാട്ടോടെയാണ്. കാര്യം ചെങ്കൽ കിടന്നു കഴിയുമ്പോൾ മിരിയാം എന്ന പ്രവാചകൻ തപ്പും കിന്നറും എടുത്ത് ജനത്തെ നയിച്ചുകൊണ്ട് പാട്ടുപാടി സ്തോത്ര സ്തോത്രത്തിലൂടെ തുടങ്ങിയത്, വീണ്ടും പിൻകാലത്തിലൂടെ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ മുമ്പോട്ട് തുടങ്ങി. പക്ഷെ കുറെ കഴിഞ്ഞ പിറുപിറുപ്പായി പ്രശ്നങ്ങളായി, ദൈവത്തിന്റെ ന്യായവിധി നിരന്തരമായി വരാൻ തുടങ്ങി. മരുഭൂമിയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, ദൈവം അവരുടെ മേൽ ന്യായവിധി നടത്താൻ തുടങ്ങി. ഇതൊക്കെ സംഭവിച്ചു 40 വർഷം ചുരുത്തിരുന്നു. ഇങ്ങനെ വന്ന ഈ ജനം അവർക്ക് പിതാക്കന്മാരുടെ വാഗ്ദാനം ചെയ്ത സ്വസ്ഥതാ സ്ഥലമാകുന്ന കനാനിൽ പ്രവേശിച്ചു 40-ാം വർഷത്തിൽ. അപ്പോ ജനം അവിടെ പ്രവേശിച്ചപ്പോ ഈ 20 വയസ്സിന് മേലോട്ട് പ്രായമുള്ളവരായി എണ്ണപ്പെട്ടവരിൽ യോശുവയും കാലേബും ഒഴികെ 599,998 പുരുഷന്മാരും മരുഭൂമിയിൽ വെച്ച് പെട്ടുപോയി. അവരുടെ എല്ലാം ശവങ്ങൾ മരുഭൂമിയിൽ കുഴിച്ചു. അപ്പൊ ഇവര് പറയുന്നറിയാമോ, അവിടുന്ന് പുറപ്പെട്ടവരും എങ്കിലും ജീവിത വിശുദ്ധി സൂക്ഷിക്കാഞ്ഞവരെ ദൈവം തകർത്ത് കളഞ്ഞു. അവരാരും കനാനിൽ പ്രവേശിച്ചില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രക്ഷിക്കപ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സൂക്ഷിച്ച് കരുതലോടുകൂടെ ദൈവമുമ്പാകെ ഭയത്തോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് കനാനിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാണ് പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കൽ തെറ്റാണ്. കാരണം 2 കാരണങ്ങൾ ഞാൻ പറയാം. 1, പെസഹയാൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും നിത്യമായി വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവരുടെ ആത്മാവിന് യാതൊരു നഷ്ടവും ഉണ്ടാകുന്നില്ല. അവർ നിത്യമായി വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. അപ്പോൾ അവര് സ്വർഗരാജ്യത്തിന്റെ അവകാശികളുമാണ്. 2 വിഷയം, അവരിൽ അഗ്രഹിണനും അവരുടെ നായകനുമായിരുന്നു മോശ. ആ മോശയും പെസഹയുടെ മുകളിൽ നിന്ന് കനാൻ ദേശം ദൂരവേ നോക്കിക്കണ്ട ശേഷം അവിടെ വെച്ച് മരിച്ചു. ദൈവം അവനെ സംസ്കരിച്ചു എന്നാണ് വായിക്കുന്നത് അവിടുത്തെ പുസ്തകം. അപ്പൊ ആ മോശയും കനാൻ ദേശത്ത് എത്തിയില്ല. പക്ഷേ മത്തായിയുടെ സുവിശേഷം 17 മറുമലിലെ യേശുവിന്റെ രൂപാന്തര വേളയിൽ പഴയ നിയമ കഥാപാത്രമായ ഏലിയാവിനോട് മോശയും മറുമലയിൽ പ്രത്യക്ഷമായതായി ശിഷ്യന്മാർ കണ്ടു. അത് വളരെ വ്യക്തമായി മത്തായി 17 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മോശയെക്കുറിച്ച് നീ ഹോരേബിൽ വെച്ച് ജനത്തിന്റെ മുമ്പാകെ എന്നെ വിശുദ്ധീകരിക്കായാൽ നീ കനാൻ ദേശത്ത് പ്രവേശിക്കുന്ന അവർ. അപ്പം ഹോരേബിൽ വെച്ച് അവൻ ജനത്തിന്റെ മുമ്പാകെ ദൈവത്തെ വിശുദ്ധീകരിച്ചിട്ട് ആ സംഭവം നമുക്കറിയാം. അവൻ പാറയെ അടിച്ചു എന്നുള്ള, അടിക്കാൻ ദൈവം പറഞ്ഞില്ല, പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞ. അവൻ അടിച്ചു. അടിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത് അവിടെ നിന്ന് സന്തോഷം സംഭവിച്ചു, അനുസരണ കേൾ കാണിച്ചു. ദൈവം പറഞ്ഞു നീ അവിടെ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. ആ അങ്ങനെ പറഞ്ഞ് പിസ്ഗയിൽ വെച്ച് മോശയും മരുഭൂമിയിൽ വെച്ച് മോശയും പട്ടുപോവുക. ആ പട്ടുപോയ 599,998 പേരിൽ 98-ാമത്തെ ആളാണ് മോശ. മോശ പെട്ടുപോയി. പക്ഷേ മോശ മരുഭൂമലയിൽ കർത്താവിനോട് രൂപാന്തര വേളയിൽ പ്രത്യക്ഷമാകുന്ന നമ്മൾ കാണുന്നു. അതിന്റെ അർത്ഥം മോശ കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലുണ്ടാണ്. മോശ കർത്താവിന്റെ സന്നിധി ഉണ്ടെങ്കിൽ മോശയാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ട്, ആരും തന്നെ നഷ്ടമായിട്ടില്ല.
അപ്പോൾ കനാൻ വാസ്തവത്തിലെ സ്വർഗത്തിന്റെ ചിത്രമല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഉന്നതമായ ഒരു അവസ്ഥയെ കാണിക്കുകയാണ് ഈ ലോക ജീവിതത്തിൽ. അതായത് അലലില്ലാത്ത, അലച്ചില്ലാത്ത, ദൈവത്തെ സമാധാനമായി ആരാധിക്കുന്ന, ദേശത്തിന്റെ നന്മ അനുഭവിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിന്റെ ഉത്തമമായ അല്ലെങ്കിൽ ഉന്നതമായ അവസ്ഥയാണ് കനാൻ കാണിക്കുന്നത്. കനാൻ സ്വർഗത്തിന്റെ ചിത്രമല്ല. ഇനി സ്വർഗത്തിന്റെ ചിത്രമാണ് കനാൻ എന്ന് വാദിച്ചാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഇനി സ്വർഗത്തിൽ ചെന്ന ശേഷം അവിടെ യുദ്ധം ചെയ്ത് നമ്മൾ സ്വർഗം നമ്മുടെ വകയാക്കി തീർക്കേണ്ടതായിട്ട് വരും. കാര്യം ഇസ്രായേലിൽ നിന്ന് പോയ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് യോശുവയും കാലേബും കൂടി ആ വാഗ്ദേശത്തിൽ നിന്ന് ആ ദേശത്ത് അവകാശമാക്കിയിരുന്ന 7 ജാതികളോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് അവരെ പട്ടണത്തിന് പുറത്താക്കിയാണ് ഈ ദേശം കൈവശമാക്കുന്നത്. സ്വർഗം നമ്മൾ അങ്ങനെയാണോ കൈക്കാക്കിയല്ല? നമ്മളിത് എഫേസ്യരിൽ വായിക്കുന്ന അവനെ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി, അവിടെ വെച്ച് നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു, ശത്രുത്വം എന്നേക്കുമായി നീക്കളഞ്ഞു, പിശാചിനെയും അവന്റെ സൈന്യത്തെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കിയെന്ന് ആ വായിക്കും. അപ്പോൾ വാസ്തവത്തില് നമ്മൾ യുദ്ധം ചെയ്തിട്ട് സ്വർഗം നേടിയെടുക്കുകയല്ല, നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യുദ്ധം ചെയ്ത് സ്വർഗം സമ്പാദിച്ചവനെ നാം വിശ്വസിച്ചപ്പോൾ നാം സ്വർഗത്തിലായി. കനാൻ സ്വർഗത്തിന്റെ ചിത്രമല്ല. അതുകൊണ്ട് മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ രക്ഷാനഷ്ടമല്ല, ജീവ നഷ്ടമാണ്. അതായത് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള കനാൻ ദേശത്തിന്റെ ഉന്നതമായ അനുഭവം ചെന്ന് കാണാനും അനുഭവിക്കാനുള്ള നിർഭാഗ്യതയുണ്ടായി അവർ വഴിവെച്ച് മരിച്ചുപോയി എന്നാണ് ഈ പറഞ്ഞ സാരം. അപ്പൊ അവർക്ക് ദേഹി നഷ്ടമാണ് ഉണ്ടായത്, ആത്മനഷ്ടം അല്ല. ദേഹി ദേഹ ആത്മരക്ഷയെ സംബന്ധിച്ച് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തത് 1 Corinthians 11:32 വാക്യങ്ങൾ. അവിടെ പൗലോസ് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് ശരീരത്തെ കുടിക്കുകയും ശരീരത്തെ ഉപയോഗിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനനും രോഗികളുമാകുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തിലൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കുന്നതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകും. അവിടെ ലോകത്തോടുകൂടെ നാം ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അശുദ്ധമായി കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കാളികളായിത്തീരുന്ന വിശ്വാസികൾ ചിലർ രോഗികളായിത്തീരുകയും ചിലർ മരണം സംഭവിക്കുകയും ചെയ്യുന്നു. അവർ മരിച്ചാൽ അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്, ലോകത്തോടുകൂടെ ശിക്ഷ വിധിക്കുക. ഇവിടെ 2 വാക്കുകളാണ് വരുന്നത്, ലോകത്തോടുകൂടെ ശിക്ഷ വിധിക്കുക എന്ന വാക്കും ശിക്ഷ വിധിക്കപ്പെടുക എന്ന വാക്കിനും 2 പ്രത്യേക ശിക്ഷാവിധിക്ക് കാറ്റാ ക്രീമ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. കാറ്റാ ക്രീമ എന്ന് പറഞ്ഞാൽ ന്യായവിധി അല്ലത് ശിക്ഷാവിധിയാണ്. എന്നാൽ ക്രീമ എന്ന വാക്കാണ് ഇവിടെ വിശ്വാസത്തെ സംബന്ധിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്, അതിന് ന്യായവിധി എന്നാണ്. ന്യായമായി വിധിച്ച് ന്യായമായി ഏൽപ്പിക്കുന്നതാണ് ന്യായവിധി. അപ്പോൾ അവിടെ പറയുന്ന കാര്യം എന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ മേശയിൽ നിന്ന് അശുദ്ധിയമായി ഭാഗവാക്കുകളാകുകയും അയോഗ്യമായത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ബാലശിക്ഷയ്ക്ക്, അതായത് ന്യായവിധിക്ക് പാത്രീഭവിക്കും എന്നാണ്. ആ ബാലശിക്ഷ ചിലപ്പോൾ മരണം വരെ ആവാം. അതുകൊണ്ടാണ് ഇത് ഹേതുവായി നിങ്ങൾ പലരും രോഗികളായിത്തീരുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ മരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ അശുദ്ധി വെച്ചുകൊണ്ട് ദൈവവും പാകെ വിശുദ്ധിയുടെ സംസർഗത്തിൽ നാം മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാൽ നമ്മൾ ഒരുപക്ഷെങ്കിൽ മരണകരമായ രോഗത്താൽ ബാധിതമാവുകയും ആ ചില സമയത്ത് നാം ചെയ്യുന്ന തെറ്റുകളുടെ ഗാഢത അനുസരിച്ച് ഗൗരവമനുസരിച്ച് മരണശിക്ഷ വരെ ബാലശിക്ഷയായി നൽകപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുന്നത് കാറ്റാ ക്രീമ, ക്രീമ എന്നിങ്ങനെ 2 ഗ്രീക്ക് പദങ്ങളാണ്. കാറ്റാ ക്രീമ ശിക്ഷാവധിയെ കാണിക്കുകയാണ്. അത് വെളിപ്പാട് 20 സംഭവിക്കാൻ പോകുന്നത് വെള്ള സംഹാസം മുമ്പാകെ. എന്നാൽ ക്രീമ എന്ന് പറയുന്നത് ന്യായവിധിയെ അല്ലെങ്കിൽ ബാലശിക്ഷയെ ആകുന്നു കാണിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ തന്നെ താൻ ശോധന ചെയ്ത് അപ്പത്തിന് തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്ത് കുടിക്കാഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, ന്യായവിധി അല്ലെങ്കിൽ ബാലശിക്ഷ ഉണ്ടാകും. ഏതായാലും തെറ്റിന് ശിക്ഷിച്ചാൽ മതിയാവും, വിശ്വാസിയായാലും അവിശ്വാസിയായാലും.
അപ്പൊ വിശ്വാസി തെറ്റ് ചെയ്താൽ അവനെ ദൈവം ചെയ്യും, ക്രീമ ചെയ്യും, അതായത് ന്യായം വിധിക്കും. ന്യായം വിധിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ആ ന്യായവിധിയിൽ അവൻ എന്നാ സംഭവിക്കുക വായിക്കുന്നത്, അവൻ ചിലപ്പോൾ രോഗിയായി മാറും, ചിലപ്പോൾ മരണത്തിനായും ഏൽപ്പിക്കപ്പെടും. ഇത് രണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് ഇന്ന് പല കാര്യങ്ങളിലും പല ആളുകൾക്കും വന്നു ഭവിക്കുന്നതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ അവകാശം അധികാരവും ഇല്ല. അതുകൊണ്ട് പല കാര്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ബാലശിക്ഷ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കേ ഉള്ളൂ, രക്ഷിക്കപ്പെടാത്തവർക്ക് ബാബിലോൺ ശിക്ഷയാണ്. അതായത് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാലശിക്ഷ, അതായത് ദൈവത്തിന്റെ ന്യായവിധി, പിതാവ് മക്കളെ ശിക്ഷിക്കുന്ന പോലെ നമുക്ക് ശിക്ഷ ലഭിക്കും. അത് ചിലപ്പോൾ അടിയോ ചൂരപ്രയോഗമോ കൈകൊണ്ടുള്ളതല്ലോ ഒക്കെ ആവാൻ സാധ്യമാണ്. അത് നമുക്ക് ലഭിക്കും. ആ ബാല ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടയാളാണ്, സ്നാനപ്പെട്ടവനാണ്, ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയോട് നിൽക്കുന്നവനാണ്, പക്ഷേ തനിക്ക് യാതൊരുവിധമായ ബാലശിക്ഷയും ഇന്ന് വരെയും ലഭിച്ചിട്ടില്ല എന്ന് അവൻ അവകാശപ്പെട്ടാൽ വാസ്തവത്തിൽ അവൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് സ്വയം ശോധനയുണ്ടായിട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ തെറ്റ് ചെയ്താൽ അവന് ബാലശിക്ഷ സുനിശ്ചിതമാണ്. അത് ഏത് വലിയ പുള്ളിയാണെങ്കിലും ലഭിക്കും എന്നാണ് ദൈവം വായിക്കുന്നത്. അപ്പൊ അവിടെ വളരെ വ്യക്തമായി ഈ വാക്യം പറയുന്നുണ്ട്. ഇവിടെ പറയപ്പെടുന്ന ശിക്ഷ ബാബിലോൺ ശിക്ഷയായ നിത്യശിക്ഷാവിധി അല്ല, ബാലശിക്ഷയായ താൽക്കാലിക ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഡിസിപ്ലിനാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഒറ്റ വാക്യം കൂടെ ശേഷിച്ച 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നിർത്തുന്നതാണ്. 1 കൊരിന്ത്യ 15:2, ബാക്കി നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാനേ ഉള്ളൂ. 1 കൊരിന്ത്യ 15:2, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം, പൗലോസാണ് നിങ്ങൾ നിൽക്കുന്ന ഈ കൃപയും ഇത് നിൽക്കുന്നതും രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. അപ്പൊ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം എന്ന് പറയുന്ന പ്രയോഗം വർത്തമാന കാല രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട സുവിശേഷം അല്ല, നിങ്ങൾ രക്ഷിക്കപ്പെടാൻ പോകുന്ന സുവിശേഷം അല്ല, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. അത് വർത്തമാനകാല രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് രക്ഷ ലഭിച്ചിട്ടില്ല എന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നും അതിനാൽ ഇതിനിടയ്ക്ക് വെച്ച് നഷ്ടം വരാം എന്നും പഠിപ്പിക്കുന്നു. ബന്ധുക്കൂസുകാരൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നു. ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും അത് അവസാനത്തോളം ഇങ്ങനെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മരണത്തിന് തൊട്ടു മുമ്പുള്ള അവന്റെ കണ്ടീഷൻ എങ്ങനെയോ അതനുസരിച്ചാണ് അവന് നിത്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിനോട് പുതുക്കുടിയൊക്കെ പറഞ്ഞു. അപ്പോ അത് അവരുടെയൊക്കെ രക്ഷ, വേദവസ്തുവിൽ പറയുന്ന രക്ഷ അതല്ല. ആ വേദവസ്തു പറയുന്ന രക്ഷ നാം രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം പറഞ്ഞാൽ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്ന സുവിശേഷം നടത്തേ ഉള്ളൂ. രക്ഷ ഇപ്പോൾ തന്നെ സമ്പൂർണമായി എന്ന് പല വേദഭാഗങ്ങൾ കൊണ്ടും പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. ഇവിടെ ഒരു വസ്തുത പറയുക, പൗലോസ് ഒരു വസ്തുത പറയുകയാണ്. എന്താണ്? സുവിശേഷം നമ്മെ രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ് എന്നുള്ള ആശയം. അത് വർത്തമാന ഒരു കാലരൂപത്തിൽ പറഞ്ഞുള്ളത് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷയ്ക്ക് 3 പ്രവിശ്യമുണ്ട്. നമുക്കറിയാമല്ലോ, രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, നാം സമ്പൂർണമായി രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ രക്ഷ എന്ന് പറയും ഇവിടെ സുവിശേഷം നമ്മെ രക്ഷിക്കാൻ ശക്തിയുള്ളതാണ്. എഫിക്കേഷ്യസ് ടു സേവ് അസ്, രക്ഷിപ്പാൻ ശക്തമാണ് എന്ന് പറയുന്നതിന് മറ്റൊരു പ്രയോഗം പറയുകയാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. അല്ല, വർത്തമാനകാല രൂപത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇനി ഇപ്പൊ ഇവിടെ സ്ട്രൈവ് ചെയ്ത് അങ്ങ് ചെന്നാൽ ചെന്നു, ചെന്നില്ല ചെന്നില്ല എന്ന് പറയുന്ന പോലെ രക്ഷിക്കപ്പെടുന്നല്ല. വി ആർ ഓൾറെഡി സേവ്ഡ്, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് അവർ സ്പിരിറ്റ്സ് ആർ ഹിഡൻ വിത്ത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അല്ല വിത്ത് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ നമ്മുടെ ജീവൻ മറഞ്ഞിരിക്കുകയുമാണ്. അതുകൊണ്ട് സ്പിരിച്വലി സ്പീക്കിംഗ് വി ആർ സീറ്റഡ് ഇൻ ഹെവൻ, ആത്മീയമായി പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ കർത്താവിന് ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അവിടുന്ന് ഒരു അഴിവില്ല, ഈ രക്ഷയ്ക്ക് യാതൊരു അഴിവും ഇല്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം എന്ന് പറയുന്ന പ്രയോഗം നമ്മെ രക്ഷിപ്പാൻ സുവിശേഷം ശക്തമാണ് എന്ന് പറയുന്ന അല്ലാതെ ആ സുവിശേഷം ഇതുവരെയും നമ്മൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടില്ല, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന അനുഭവമല്ല. ദേഹരക്ഷ അതിപ്പം തോന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലോങ് ദാറ്റ് വി ലിവ് ഇൻ ദിസ് വേൾഡ് ദാറ്റ് വി വിൽ ബി കണ്ടിന്യൂ ടു ബി സേവ്. നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലമായിരിക്കും, അത്രയും കാലം നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ആസ് ഫാർ ആസ് അവർ സോൾ ഈസ് കൺസേൺ, നമ്മുടെ ജീവനെ സംബന്ധിച്ചുള്ളൂ, അത് ശരിയാണ്. എന്നാൽ ആത്മാവിന്റെ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരിക്കൽ എന്നേക്കുമായി സാധിച്ചപ്പെട്ടു കഴിഞ്ഞു. ഒരിക്കൽ എന്നേക്കുമായി നിവർത്തിക്കപ്പെട്ട യാഗത്തിൽ ഏക യാഗത്തിൽ അവൻ സദാകാലത്തേക്കുള്ള സദ്ഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവനെ എന്നേക്കുമായി നമുക്ക് ആ രക്ഷ ഉറപ്പിച്ചു തന്നു. നമ്മൾ നൗ വി എൻജോയ് അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷയെ ഇപ്പൊ നമ്മൾ അനുഭവവേദ്യമാക്കിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഈ നമ്മളെ അന്ത്യത്തോളം രക്ഷിപ്പാൻ ശക്തമായതും ഈ സുവിശേഷമാണ്. അത് നമ്മുടെ സുരക്ഷിതത്വത്തെ അല്ലെങ്കിൽ സെക്യൂരിറ്റിയും കൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചിന്തിച്ച ഒന്ന് വരുന്നതി മൂന്നാം അധ്യായം അല്ല മുതൽ, അതായത് രണ്ടാം അധ്യായം മുതൽ നമ്മളിങ്ങോട്ട് ചിന്തിച്ച ഒരു വാക്യഭാഗവും രക്ഷ നഷ്ടപ്പെടുമെന്നുള്ളതിലേക്ക് രക്ഷാ നഷ്ടഭാഗം ചൂണ്ടിക്കാണിക്കുന്ന ന്യായാന്യായങ്ങളും എല്ലാം സൂക്ഷ്മമായി പഠിച്ചാൽ രക്ഷ ഒരുവിധത്തിലും നഷ്ടപ്പെടത്തില്ല എന്ന് സ്ഥാപിക്കാൻ പരിശുദ്ധാത്മാവ് നൽകിയ വചനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ വിഷയത്തിൽ വളരെ കൺസ്ട്രക്റ്റീവായി ഗ്രഹിപ്പാനും രക്ഷയുടെ ഭദ്രത എന്നുള്ളത് നമ്മുടെ ഔദാര്യമല്ല, ദൈവത്തിന്റെ ദാനമാണ്, കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നുള്ള ആ സുരക്ഷിത്വ ബോധവും വരും ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ച് നമ്മെ ധൈര്യപ്പെടുത്തുകയും നിത്യതയ്ക്കായി നമ്മളെ ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്, കുരുന്നലേഖനത്തിലുള്ള വിവിധ പ്രവിശ്യകളിലെ രക്ഷാനഷ്ടവാദത്തെ സംബന്ധിച്ചുള്ള ക്ലാസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് ഒരുവൻ താമസിച്ചാൽ അനുകൂല സാഹചര്യമായാൽ അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതുവരെയും നമ്മേവരെയും തന്നെ ചെറുകടയും സൂക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.